നാളെ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കും. സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ആദ്യ ദിനം. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് കേന്ദ്രത്തിന് RSS മുന്നറിയിപ്പ്. വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ രാഹുൽഗാന്ധി 12 വയനാട്ടിൽ. നിയമസഭാ സമ്മേളനം ഇന്ന് രണ്ടാം ദിനം. പ്ലസ് വൺ സീറ്റ് വർധന സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൽ കടുത്ത വിമർശവുമായി RJD. CPMന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നേതാക്കൾ. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകി അനുനയിപ്പിക്കാൻ CPM ശ്രമം. പന്തീരങ്കാവിലെ പരാതിക്കാരിയുടെ മലക്കം മറച്ചിലിൽ അന്വേഷണ സംഘം പ്രതിരോധത്തിൽ. മൊഴി മാറ്റിയത് പ്രതിഭാഗത്തിന്റെ സമ്മർദ്ദം മൂലമെന്ന് സംശയം. മജിസ്ട്രേറ്റിന് നേരത്തെ രഹസ്യമൊഴി നൽകിയതിനാൽ കേസ് ദുർബലപ്പെടില്ലെന്ന് പ്രതീക്ഷ. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിലെ അനധികൃത പന്നി ഫാമുകൾ പൂട്ടും. സർവകക്ഷി യോഗത്തിൽ തീരുമാനം. നടപടി കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്ന്. സുനിൽ ഛേത്രി ഇല്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇന്ന് ഖത്തറിനെതിരെ. ലോകകപ്പ് യോഗ്യത മൂന്നാം റൌണ്ട് പ്രവേശനത്തിന് ജയം അനിവാര്യം. മത്സരം ദോഹയിലെ ജാസിം ബിൻ ഹമ്മദ് സ്റ്റേഡിയത്തിൽ.